പൊതുജനാരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കാരുണ്യ പദ്ധതിക്കായി ഇതുവരെ 2,545 കോടി രൂപ ചെലവഴിച്ചു. 5 ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ടുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് 29 കോടി രൂപ നീക്കിവെച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് 2,545.89 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രവിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, ഈ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും 3.5 ചെലവഴിച്ചേണ്ടി വരുന്നുള്ളത് തൊട്ടുമുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ, പക്ഷേ 3.5 വരെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ. സ്ട്രോക്ക് സെന്ററുകൾക്കായി 3.5 കോടി രൂപ അനുവദിച്ചു. മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി രൂപയും കൊച്ചി ക്യാൻസർ സെന്ററിന് 14.5 കോടി രൂപയും വകയിരുത്തി. ലബോറട്ടറി നവീകരണത്തിന് 7 കോടി രൂപ അനുവദിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പരിപാലനത്തിനായി 3.1 കോടി രൂപ അനുവദിച്ചു. RCCക്ക് 73 കോടി രൂപയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 50 കോടി രൂപയും വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി ആവിഷ്കരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു.